രണ്ട് ദിനവൃത്താന്തം അധ്യായം 26. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള ഉസ്സിയായെ പിതാവായ അമസ്യയുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം ഉസ്സിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. 16 വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസ്സിയ ജെറൂസലമിൽ 52 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ ജെറൂസലേംകാരി യഖോലിയ ആയിരുന്നു. തൻ്റെ പിതാവായ അമസ്യയെപ്പോലെ അവനും കർത്താവിനു മുമ്പിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സഖറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസ്സിയ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഗത്ത്, യാപ്നെ, അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു. അഷ്ദോദിലും മറ്റു ചില ഫിലിസ്തീ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്തീരെയും ഗുർബാലിലുള്ള അറബികളെയും മെയൂന്യരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു. അമ്മോന്യർ ഉസ്സിയയ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി. അവൻ്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു. കോൺ കവാടം, താഴ്വര കവാടം, മതിൽ തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറൂസലമിനെ സുരക്ഷിതമാക്കി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരിക്കൃഷിക്കാരെയും നിയോഗിച്ചു. രാജാവിൻ്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജിയേലും രാജസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസ്സിയയ്ക്ക് യുദ്ധത്തിന് ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യം ഉണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ 2600 പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ 307,500 പടയാളികളും ഉണ്ടായിരുന്നു. ഉസ്സിയ തൻ്റെ ഭടന്മാർക്ക് വേണ്ടി പരിച, കുന്തം, പടത്തൊപ്പി, പടച്ചട്ട, വില്ല്, കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറൂസലമിലെ ഗോപുരങ്ങളിലും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവൻ്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായിത്തീർന്നു. അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കുവാൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവൻ്റെ പിന്നാലെ ചെന്നു. ഉസ്സിയയെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസ്സിയ, നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്. അഹ്റോൻ്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കൂ. നീ ചെയ്തത് തെറ്റാണ്. ഇത് ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ഉസ്സിയ കുപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി. അതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോഥാം കൊട്ടാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു. ഉസ്സിയയുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഉസ്സിയ പിതാക്കന്മാരോട് ചേർന്നു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാനഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവ് ചെയ്തു. മകൻ യോഥാം രാജാവായി. Chapter 26. All the people of Judah chose Uzziah, though he was but 16 years of age, and proclaimed him king to succeed his father Amaziah. He rebuilt Elath and restored it to Judah. This was after King Amaziah had gone to rest with his ancestors. Uzziah was 16 years old when he became king, and he reigned 52 years in Jerusalem. His mother, named Jechaliah, was from Jerusalem. He pleased the Lord just as his father Amaziah had done. He was prepared to seek God as long as Zechariah lived, who taught him to fear God, and as long as he sought the Lord, God made him prosper. He went out and fought the Philistines and razed the walls of Gath, Jabna, and Ashdod, and built cities in the district of Ashdod and in Philistia. God helped him against the Philistines, against the Arabs who dwelt in Gurbaal, and against the Maonites. The Ammonites paid tribute to Uzziah, and his fame spread as far as Egypt, for he grew stronger and stronger. Moreover, Uzziah built towers in Jerusalem at the corner gate, at the valley gate, and at the angle, and he fortified them. He built towers in the desert and dug numerous cisterns, for he had many cattle. He had plowmen in the foothills and the plains and vine-dressers in the highlands and the garden land. He was a lover of the soil. Uzziah also had a standing army of fit soldiers divided into bands according to the number in which they were mustered by Jael, the scribe, and Maaseiah, the recorder, under the command of Hananiah, one of the king's officials. The entire number of family heads over these valiant warriors was 2,600, and at their disposal was a mighty army of 307,500 fighting men of great valor to help the king against his enemies. Uzziah provided for them, for the entire army, bucklers, lances, helmets, breastplates, bows, and sling stones. He also built machines in Jerusalem, devices contrived to stand on the towers and at the angles of the walls to shoot arrows and cast large stones. His fame spread far and wide, and his power was ascribed to the marvelous help he had received. But after he had become strong, he became proud to his own destruction and broke faith with the Lord his God. He entered the temple of the Lord to make an offering on the altar of incense. But Azariah the priest, and with him 80 other priests of the Lord, courageous men, followed him. They opposed King Uzziah, saying to him, "It is not for you, Uzziah, to burn incense to the Lord, but for the priests, the sons of Aaron, who have been consecrated for this purpose. Leave the sanctuary, for you have broken faith, and no longer have a part in the glory that comes from the Lord God." Uzziah, who was holding a censer for burning the incense, became angry. But at the moment he showed his anger to the priests, while they were looking at him, in the house of the Lord, beside the altar of incense, leprosy broke out on his forehead. Azariah the chief priest and all the other priests examined him, and when they saw that his forehead was leprous, they expelled him from the temple. He himself fled willingly, for the Lord had afflicted him. King Uzziah remained a leper to the day of his death. As a leper he dwelt in a segregated house, for he was excluded from the house of the Lord. Therefore his son Jotham was regent of the palace and ruled the people of the land. The prophet Isaiah, son of Amos, wrote the rest of the acts of Uzziah, first and last. Uzziah rested with his ancestors. He was buried with them in the field adjoining the royal cemetery, for they said, "He was a leper." His son Jotham succeeded him as king.